പ്രിയമുള്ള രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, വിദ്യാഭ്യാസ രംഗത്തെ ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് പഠനം സമഗ്രവും ലളിതവും സ്പഷ്ടവുമായി രസകരമാക്കി ഉയർന്ന വിജയശതമാനം കൈവരിക്കുവാൻ പുതിയൊരു എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനായ തിങ്ക് എഡ്യൂക്കേഷൻ ഈസി ഓർ തിങ്ക് ഈസി എന്ന ഓൺലൈൻ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകളുമായി ഞങ്ങൾ രംഗത്ത് വരികയാണ്. കേരള സ്റ്റേറ്റ് സിലബസ്, CBSE സിലബസുകളിലെ 10th, +1, +2 ക്ലാസ്സുകളിലെ എല്ലാ സബ്ജക്റ്റുകളും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരിൽ നിന്നും ലൈവായി വിദ്യാർത്ഥികളുടെ സബ്ജക്റ്റിൽ അധിഷ്ഠിതമായ ഏത് സംശയവും തീർത്ത് ഏറ്റവും മിതമായ ഫീസ് നിരക്കിൽ ഓൺലൈൻ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സുകൾ ലഭ്യമാക്കുന്ന തിങ്ക് എഡ്യൂക്കേഷൻ ഈസി ഓർ തിങ്ക് ഈസിയുടെ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിങ്ക് ഈസിയുടെ പ്രത്യേകതകൾ: ഓൺലൈൻ ലൈവ് ഇൻ്ററാക്റ്റീവ് ക്ലാസ്സസ്, ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ്, സ്പെഷ്യൽ അറ്റൻഷൻ ഫോർ ഓൾ സ്റ്റുഡൻസ്, എക്സ്പേർട്ട് ആൻഡ് വെൽ ട്രെയിൻഡ് ടീച്ചേഴ്സ്, ഫോളോ അപ്പ് ആക്ടിവിറ്റീസ്, മോഡറേറ്റ് ഫീസ്, ചാപ്റ്റർ വൈസ് ടെസ്റ്റ് പേപ്പേഴ്സ്, റെമഡിയൽ ടീച്ചിങ്, സ്പെഷ്യൽ ക്ലാസ്സസ് ഫോർ യുവർ എക്സാംസ്, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ഫോർ ഈച്ച് സബ്ജക്ട്, കൗൺസലിംഗ് ഫോർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്, മോട്ടിവേഷൻ ക്ലാസ്സസ്. ലേൺ ഈസി വിത്ത് തിങ്ക് ഈസി. ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെട്രിസസ് എന്ന ചാപ്റ്ററാണ്. സ്റ്റേറ്റ് സിലബസിലും CBSE സിലബസിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ്. ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസെപ്റ്റ് ഓഫ് എ മെട്രിക്സ്, ഓർഡർ ഓഫ് എ മെട്രിക്സ് ആൻഡ് ടൈപ്സ് ഓഫ് എ മെട്രിക്സ്. ഫസ്റ്റ് ഈസ് കൺസെപ്റ്റ് ഓഫ് എ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് ആൻ ഓർഡേർഡ് റെക്ടാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ്. അതായത് ഒരു മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെക്ടാങ്കുലർ ബോക്സിനകത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുന്ന കുറേ നമ്പേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് മെട്രിക്സ്. മെട്രിക്സ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. എ, ബി, സി, എക്സെട്ര. മെട്രിക്സ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. മെട്രിക്സിനെ എപ്പോഴും ആ നമ്പേഴ്സിനെ ഫങ്ഷൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു ബ്രാക്കറ്റിനുള്ളിലാണ്. ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സിനെയും ഫങ്ഷൻസിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഈ ബ്രാക്കറ്റിനുള്ളിൽ വരുന്ന നമ്പേഴ്സിനെയും ഫങ്ഷൻസിനെയും വിളിക്കുന്ന പേരാണ് എലമെൻറ്റ്സ്. ദെൻ എ മെട്രിക്സ്, എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1, 2 സൈൻ തീറ്റ 3, 4, 5. ഓക്കെ, 1, 2 സൈൻ തീറ്റ 3, 4, 5 ആർ എലമെൻറ്റ്സ് ഓഫ് ദിസ് മെട്രിക്സ്. ഈ മെട്രിക്സിലെ എലമെൻറ്റ്സ് ആണ് 1, 2 സൈൻ തീറ്റ 3, 4, 5. ഇനി ഇതിനകത്തിൽ ഹൊറിസോണ്ടൽ ലൈനുണ്ട്, വെർട്ടിക്കൽ ലൈനുമുണ്ട്. ഇതിലെ ഹൊറിസോണ്ടൽ ലൈനെ വിളിക്കുന്ന പേരാണ് റോസ്, റോസ് ഓഫ് എ മെട്രിക്സ്. എ മെട്രിക്സ് ഹാവിങ് ഹൊറിസോണ്ടൽ ലൈൻ ഈസ് കോൾഡ് റോസ് ഓഫ് എ മെട്രിക്സ് ആൻഡ് വെർട്ടിക്കൽ ലൈൻ ഈസ് കോൾഡ് കോളം ഓഫ് എ മെട്രിക്സ്. സോ ദിസ് മെട്രിക്സ് ഹാസ് 2 റോസ്. ഫസ്റ്റ് റോ ഈസ് 1, 2 സൈൻ തീറ്റ ആൻഡ് സെക്കൻഡ് റോ ഈസ് 3, 4, 5. ദെൻ ദിസ് മെട്രിക്സ് ഹാസ് 3 കോളംസ്. ഫസ്റ്റ് കോളം 1, 3, സെക്കൻഡ് കോളം 2, 4 ആൻഡ് തേർഡ് കോളം സൈൻ തീറ്റ 5. ഓക്കെ, ദെൻ ദിസ് ഈസ് ഫസ്റ്റ് റോ ആൻഡ് ദിസ് ഈസ് സെക്കൻഡ് റോ. ദിസ് മെട്രിക്സ് ഹാസ് 2 rows and 3 columns. Okay, then next is order of a matrix. അടുത്തത് order of a matrix. A matrix, ഒരു മെട്രിക്സിനകത്തില് m rows, m rowsും n columnsും ആണെങ്കിൽ ആ മെട്രിക്സിൻ്റെ order m/n. This is read as m/n. M rows and n columns. So order of this matrix is m/n. One example.
മെട്രിക്സ് ബി ഈസ് ഈക്വൽ ടു 1 2 3 3 4 6 ആൻഡ് 2 2 3. സോ ഹൗ മെനി റോസ്? 1 2 3 റോസ്. സോ 3 by ഹൗ മെനി കോളംസ്? 1 2 3 കോളംസ്. സോ 3 columns. Order of this matrix is 3 by 3. Then another example, A is equal to 1 sin theta 4 2 3 tall. This matrix has 2 rows and 3 columns. So horizontal line is 2 by 3 columns, 2 by 3. So order of this matrix is 2 by 3. Okay, then next example, Q is equal to 1 1 2 3 4 5. In this matrix, 1 2 3 rows and 1 2 columns. So 3 by 2. Order of this matrix is 3 by 2. അതായത് ഇതിനകത്തിൽ 3 rows ഉം 2 columns ഉണ്ട്. അപ്പോൾ 3 by 2. റോസിൻ്റെ എണ്ണം ഫസ്റ്റ്, കോളത്തിൻ്റെ എണ്ണം സെക്കൻഡ്. 3 by 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ്. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ 1 1, എ 1 2, എക്സെട്ര എ 1 n, എ 2 1, എ 2 2, എക്സെട്ര എ 2 n, എക്സെട്ര എ എം 1, എ എം 2, എക്സെട്ര എ എം എൻ. This matrix of order m by n. Then it is simply write as A is equal to matrix A I J m by n. ഇതിനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം, മെട്രിക്സ് എ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ എം ബൈ എൻ. എ ഐ ജെ മീൻസ് ith റോ ആൻഡ് jth കോളം. Okay, general form of this matrix is A is equal to Aij m by n. Aij means ith row and jth column. Okay, example A12. A12 means first row and second column. A23 means second row, third column. A34 means third row, fourth column. One example, matrix A is equal to matrix 1 2 3 12 14 15 16 19 20. Okay, A23 means second row, second row, third column. Answer is 15. A31 means third row, first column. Third row, first column. Answer is 16. And A22 means second row, second column. Second row, second column. Answer 14. Okay, and A32 means third row, second column. Third row, second column. Answer is 19. Okay, then A11 means first row, first column. First row, first column. Answer is 1. Okay. Then next heading, types of matrices. First one, null matrix. Null matrix or zero matrix.
A matrix whose all elements are zero is called null matrix. ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. എക്സാമ്പിൾ, എ ഈസ് ഈക്വൽ ടു സീറോ 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 സീറോ, ഓൾ എലമെൻസ് ആർ സീറോ. ദിസ് മെട്രിക്സ് ഈസ് ഓൾസോ നോൺ ആസ് നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. ഓക്കെ, അനദർ എക്സാമ്പിൾ ഈസ് ബി ഈസ് ഈക്വൽ ടു സീറോ 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 സീറോ. ഓക്കെ, ദിസ് മെട്രിക്സ് ഈസ് കോൾഡ് നൾ മെട്രിക്സ്. അപ്പോൾ ഒരു നൾ മെട്രിക്സ് എന്താന്ന് വെച്ചാൽ ഒരു മെട്രിക്സിലെ എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ ആ എലമെൻസിനെ വിളിക്കുന്ന പേരാണ് നൾ മെട്രിക്സ്. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, റോ മെട്രിക്സ്. Row matrix. A matrix is said to be row matrix if it has only one row. ഒരു മെട്രിക്സിൽ റോ മെട്രിക്സ് ആകണമെങ്കിൽ അതിനകത്തിൽ ഒരു റോ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ, കോളം ഇല്ല. അങ്ങനെയുള്ള ആ ഒരു മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. റോ മെട്രിക്സിൻ്റെ ജനറൽ ഫോം, ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഇൻറ്റു വൺ ബൈ എൻ, ഒൺലി വൺ റോ. എക്സാമ്പിൾ, വൺ ട്വൽവ് തേർട്ടി, ഒൺലി വൺ റോ. അപ്പോൾ റോ മെട്രിക്സ് എന്ന് വെച്ചാൽ ഒരു മെട്രിക്സിനകത്തിൽ ഒരു റോ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. A matrix is said to be row matrix if it has only one row. General form a row matrix is capital A is equal to matrix Aij 1 by n. Okay, then third one, column matrix. റോ മെട്രിക്സ് പോലെ തന്നെയാണ് കോളം മെട്രിക്സും. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ കോളം. ഒരു മെട്രിക്സ് കോളം മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ ഒരു കോളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. ജനറൽ ഫോം ഓഫ് എ കോളം മെട്രിക്സ് ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ എം ബൈ വൺ. അതായത് കോളം മെട്രിക്സ് കോള എം എന്നാല് കോളത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, അപ്പോൾ അത് വൺ ആയിരിക്കും, എം ബൈ വൺ. എക്സാമ്പിൾ, വൺ സീറോ ടു, ദിസ് മെട്രിക്സ് ആസ് ഓൺലി വൺ കോളം. ഓക്കെ, അപ്പോൾ കോളം മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെട്രിക്സിനകത്തിൽ ഒരു കോളം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, സ്ക്വയർ മെട്രിക്സ്. ഫോർത്ത് വൺ, സ്ക്വയർ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്ക്വയർ മെട്രിക്സ് ഈ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ സെയിം. ഓക്കെ, എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ സെയിം. ദിസ് മെട്രിക്സ് ഈസ് ഓൾസോ നോൺ ആസ് സ്ക്വയർ മെട്രിക്സ്. ഒരു സ്ക്വയർ മെട്രിക്സ് എൻ ഓർഡർ ആയിട്ടുള്ള ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ജനറൽ ഫോം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എ ഐ ജെ ഇൻറ്റു എൻ ബൈ എൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സിൻ്റെ ജനറൽ ഫോം ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ എൻ ബൈ എൻ. എക്സാമ്പിൾ, ബി ഈസ് ഈക്വൽ ടു വൺ ടു ത്രീ, ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ്.
ഓക്കെ. നമ്പർ ഓഫ് റോസ് 1 2 3, നമ്പർ ഓഫ് കോളംസ് 1 2 3. ഓക്കെ, അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ആ സ്ക്വയർ മെട്രിക്സിലെ റോസിൻ്റെയും കോളത്തിൻ്റെയും എണ്ണം ഈക്വൽ ആയിരിക്കണം. നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ സെയിം. ജനറൽ ഫോം ഓഫ് എ സ്ക്വയർ മെട്രിക്സ് ഈസ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു എ ഐ ജെ എൻ ബൈ എൻ. എക്സാമ്പിൾ, ബി ഈസ് ഈക്വൽ ടു 1 2 3 3 4 5 and 6 7 8. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വൺ, ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ്, എ സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ എൻ ബൈ എൻ ഈസ് എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ദ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ. ഓക്കെ, എക്സാമ്പിൾ, ബി ഈസ് ഈക്വൽ ടു 2 0 0 0 3 0 0 0 4. അപ്പോൾ ഒരു ഡയഗണൽ എലമെൻറ്റ്സ് മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ആ മെട്രിക്സിനകത്തിൽ ഡയഗണൽ എലമെൻറ്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസും സീറോ ആയിരിക്കണം. അങ്ങനത്തെ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അടുത്തത് നെക്സ്റ്റ് വൺ, സ്കേലാർ മെട്രിക്സ്. Scalar matrix. A square matrix, capital A is equal to Aij n by n is a scalar matrix if non-diagonal elements are zero and diagonal elements are equal. So, this matrix is known as scalar matrix. One example, A is equal to 2 0 0 0 2 0 0 0 2. Okay, non diagonal elements are zero and diagonal elements are same. ഇങ്ങനത്തെ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ എന്താണ് ഒരു സ്കേലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ ആ മെട്രിക്സിനകത്തിലെ ഡയഗണൽ എലമെൻസ് ഒഴിച്ച് ബാക്കി എല്ലാ എലമെൻസ് സീറോ ആയിരിക്കണം, കൂടാതെ ഡയഗണൽ എലമെൻസ് സെയിം ആയിരിക്കണം. ഇങ്ങനത്തെ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ എൻ ബൈ എൻ is said to be identity matrix, then non-diagonal elements are 0 and diagonal elements are 1. Example, P is equal to matrix 1 0 0 0 1 0 0 0 1. അപ്പോൾ ഒരു identity matrix എന്താണെന്ന് വെച്ചാൽ ആ മെട്രിക്സിലെ ഡയഗണൽ എലമെൻസ് എല്ലാം 1 ആയിരിക്കണം, ബാക്കി എലമെൻസ് എല്ലാം 0 ആയിരിക്കണം. അങ്ങനത്തെ എലമെൻസിനെ വിളിക്കുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ നമ്മളിന്ന് മെയിനായിട്ട് പറഞ്ഞ ടൈപ്പ് ഓഫ് മെട്രിക്സസ് ഏതാന്ന് വെച്ചാൽ, ഒന്നാമത്തേത് നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. എന്തായിരുന്നു അത്?
ആ മെട്രിക്സിലെ എല്ലാ എലമെൻസും സീറോ ആയിരിക്കും. അടുത്തത് റോ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി വൺ റോ. ഒരു മെട്രിക്സിൽ ഒരു റോയേ ഉള്ളൂ എങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. അടുത്തത് കോളം മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിൽ ഒരു കോളം മാത്രമേ ഉള്ളൂ എങ്കിൽ ആ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് കോളം മെട്രിക്സ്. ദെൻ നെക്സ്റ്റ് ഈസ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മെട്രിക്സിലെ റോയുടെയും കോളത്തിൻ്റെയും നമ്പർ സെയിം ആയിരിക്കണം. അങ്ങനെയുള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്, സോറി സ്ക്വയർ മെട്രിക്സ്. അതായത് എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി സ്ക്വയർ മെട്രിക്സ് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ സെയിം. നെക്സ്റ്റ് ഈസ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് വെച്ചാൽ എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഐ ജെ ഇൻറ്റു എൻ ബൈ എൻ ഈസ് സെഡ് ടു ബി ഡയഗണൽ മെട്രിക്സ് ഇഫ് ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ ആണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? ഡയഗണൽ മെട്രിക്സ്. അടുത്തത് സ്കേലാർ മെട്രിക്സ്. എ മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു എ ഐ ജെ എൻ ബൈ എൻ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഇറ്റ് ഹാസ് ഓൾ നോൺ ഡയഗണൽ എലമെൻറ്റ്സ് ആർ സീറോ ആൻഡ് ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ സെയിം. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. ദെൻ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സിൽ എല്ലാ നോൺ ഡയഗണൽ എലമെൻസും സീറോ ആയിരിക്കണം, ഡയഗണൽ എലമെൻസ് വൺ ആയിരിക്കണം. ക്ലിയറായോ? അപ്പോൾ അടുത്തത് വൺ എക്സാമ്പിൾ. എ ഈസ് ഈക്വൽ ടു 0, 12, 13. ഈ മെട്രിക്സ് എന്നെ വിളിക്കുന്ന പേരാണ് റോ മെട്രിക്സ്. അടുത്തത് ബി ഈസ് ഈക്വൽ ടു 12, 13, 14. ഈ മെട്രിക്സ് ആണ് കോളം മെട്രിക്സ്. ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു 1, 2, 3, 12, 14, 16, 5, 6, 7. ഇത്തരം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. സി ഈസ് ഈക്വൽ ടു 1, 0, 0, 0, 2, 0, 0, 0, 3. ദിസ് മെട്രിക്സ് ഈസ് നോൺ ആസ് ഡയഗണൽ മെട്രിക്സ്. ഡി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2, 0, 0, 0, 2, 0, 0, 0, 2 ഈസ് നോൺ ആസ് സ്കേലർ മെട്രിക്സ്. ഇ ഈസ് ഈക്വൽ ടു 1, 0, 0, 0, 1, 0, 0, 0, 1 ഈസ് നോൺ ആസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചതെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിനായിട്ടും ഇന്ന് പഠിപ്പിച്ചത് മെട്രിക്സ് എന്താണെന്ന് പറഞ്ഞു, കൺസെപ്റ്റ് ഓഫ് എ മെട്രിക്സ്, ദെൻ ഓർഡർ ഓഫ് എ മെട്രിക്സ് ആൻഡ് ടൈപ്പ് ഓഫ് എ മെട്രിക്സ്. താങ്ക് യു.